രാജസ്ഥാനിൽ നിന്നും എത്തിക്കുന്ന കുതിരയ്ക്കും ആടുകൾക്കും പ്രിയമേർന്നു. മഞ്ചേശ്വരം മജീർപ്പള സ്വദേശിയായ കുഞ്ഞിപ്പയാണ് രാജസ്ഥാനിലെ ജയ്പൂർ, അജ്മീർ എന്നിവിടങ്ങളിൽ നിന്നും ആടിനെയും കുതിരകളെയും കൊണ്ടുവരുന്നത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, എം ജി റോഡ്, കാസർഗോഡ്. രാജസ്ഥാനിലെ അജ്മീരിൽ നിന്നും ജയ്പൂരിൽ നിന്നുമാണ് കുഞ്ഞിപ്പ ആടുകളെയും കുതിരകളെയും കൊണ്ടുവരുന്നത്. കാഴ്ചയ്ക്ക് സുന്ദരന്മാരായ രാജസ്ഥാനി ആടുകൾക്ക് നാട്ടിലെ ആടുകളെ അപേക്ഷിച്ച് തൂക്ക കൂടുതലുണ്ട്. 1.5 വയസ്സായ ആടുകൾക്ക് 90 കിലോയോളം ഭാരം വയ്ക്കും. അതുകൊണ്ട് തന്നെ ആവശ്യക്കാരും ഏറെയാണ്. സൽമാൻ, ഹൈദർ, കാലു എന്നിങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്ത പേരുകളുമുണ്ട്. പേര് വിളിച്ചാൽ ഓരോരുത്തരും അനുസരണയോടെ ഓടിയെത്തും. കുഞ്ഞിപ്പയുടെ ഭാര്യ നൂർജഹാൻ തന്നെയാണ് തീറ്റ നൽകുന്നതും കുളിപ്പിക്കുന്നതുമൊക്കെ. ആടിനും കുതിരയ്ക്കും പുറമെ വ്യത്യസ്ത ഇനം കോഴികളും ഇവിടെയുണ്ട്. ഒരു 15 ആടുണ്ട്, രാജസ്ഥാന്റെ ആട് എല്ലാം ഫുള്ളു. പിന്നെ കുതിരയെ രാജസ്ഥാന്റെ തന്നെ, എല്ലാം വെയിറ്റ് ഉള്ള നല്ല ആട് തന്നെ, നല്ല ഇതാ ജാതി ഉള്ളത് ഇതാ. പിന്നെ കുഞ്ഞുണ്ട് ആട്ടില്ല, ഇത് 200 കിലോ ഉള്ള ആട്, നല്ല വെയിറ്റ് ആട്. ഗോതമ്പ്, ചോളം എന്നിവയാണ് തീറ്റ. കുളിപ്പിക്കാനായി പ്രത്യേക കുളം തന്നെ നിർമ്മിച്ചിട്ടുമുണ്ട്. ഇക്കൂട്ടത്തിൽ ആരാധകർ ഏറെയുള്ളത് നൂറയ്ക്കാണ്. മാർവാടി ഇനത്തിൽപ്പെട്ട നൂറ എന്ന പെൺകുതിരയെ ജയ്പൂരിൽ നിന്നുമാണ് കൊണ്ടുവന്നത്. നൂറയെ അടുത്തു കാണുന്നതിനായി നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. കർണാടകയിൽ നിന്നുമാണ് കുതിരയെ തേടി ആളുകൾ എത്തുന്നത്. ചോളം, കടല, പുല്ല് എന്നിവയാണ് തീറ്റയായി നൽകുന്നത്. ചിലവ് കൂടുതലാണെങ്കിലും ലാഭകരമാണെന്ന് തന്നെയാണ് കുഞ്ഞിപ്പ പറയുന്നത്. 500 മുംബൈയിൽ ഹോട്ടൽ ജീവനക്കാരനായിരുന്ന കുഞ്ഞിപ്പയുടെ അടുത്ത് ഒരു കാലത്ത് 500 ആടുകളുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ ഉപ്പള.